നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ആനന്ദ ബാഷ്പരിവൃത്ത നേത്രനായി വീണാദരൻ മുനി പിന്നെയും ചൊല്ലിനാൻ, ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപല സംഭവം തന്റെ നിയോഗത്താൽ. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതോ കാരണം, മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും. കർക്കിടകം ഒന്ന്, വിശ്വാസത്തിൻ്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം. കർക്കിടകത്തിൻ്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണം. ശ്രേഷ്ഠമായ രാമായണ മാസാചരണത്തിന് മുള്ളൂർക്കര ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു. രാവിലെ ക്ഷേത്രം പൂജാരി രാജീവിൻ്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത്. കർക്കിടകം ഒന്നു മുതൽ 32 വരെയാണ് ക്ഷേത്രത്തിൽ രാമായണ പാരായണം. നിത്യേന കാലത്ത് 7 മണി മുതൽ 11:30 വരെ വാസന്തി ഉണ്ണികൃഷ്ണൻ, കുമാരി സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുക. കൂടാതെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും രാമായണ പാരായണം ചെയ്യുവാനുള്ള സൗകര്യവും ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മഹാഗണപതി ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജകളും പ്രസാദ വിതരണത്തിനുമുള്ള സജ്ജീകരണങ്ങളും ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസ്, ട്രഷറർ VK ശിവദാസൻ മറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു. ഇന്ന് രാമായണ മാസത്തിന്റെ ആചരണം കേരളം ഒട്ടുക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലും വായന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമായണ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഒരുപാട് ക്ഷേത്രങ്ങൾ കൊണ്ടാടുന്നുണ്ട്. മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് രാമായണ വായനയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു ദിവസം പോലും മുടങ്ങാതെ. രാമായണ മാസം മാത്രമല്ല, എല്ലാ ദിവസവും ഇവിടെ രാമായണ വായനയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമദേവൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതിന് പുറമേ അപ്പോൾ ഇന്ന് രാമായണം കർക്കിടമാസം 1 മുതൽ കർക്കിടം 32 വരെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം. ധാരാളം ഭക്തജനങ്ങൾ വായിക്കാനും വായന കേൾക്കാനും പ്രസാദത്തിൽ പങ്കുചേരാനും ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. അതാ പ്രത്യേകത. അപ്പോൾ നോക്കൂ, ഇന്ന് 1 ധാരാളം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊന്നും ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. ഭഗവാനെ കാണണം, അനുഗ്രഹം മേടിക്കണം, വായിക്കാൻ പറ്റുന്നവർ വായിക്കണം, അല്ലെങ്കിൽ വായന കേൾക്കണം, അത് കഴിഞ്ഞ് ഒരു പിടി പ്രസാദം കഴിക്കണം. ഇതിനുവേണ്ടിയാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ എല്ലാവരും ജ്ഞാനത്തിൻ്റെ, വിദ്യയുടെ, ബുദ്ധിയുടെ ഒക്കെ ആളായി ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം കിട്ടിയ എല്ലാം കിട്ടിയെന്നാണ് അർത്ഥം. കിഴക്ക് തെക്ക് വശത്തേക്ക് അദ്ദേഹത്തിൻ്റെ നോട്ടം. അവിടെ ഒരു സ്വയംഭൂ വളർന്നു വരുന്നുണ്ട്. ആ സ്വയംഭൂവിൽ എനിക്ക് തരുന്നതൊക്കെ ഇവിടെ അർപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ വരുന്നതൊക്കെ എൻ്റെ കുട്ടികളാണെന്നും എൻ്റെ കുട്ടികൾക്ക് മുഴുവൻ നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്നും, എൻ്റെ പൂജ മുടങ്ങിയാലും എൻ്റെ നിവേദ്യം മുടങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ഒരു കുട്ടിയെപ്പോലും ഭക്ഷണം കൊടുക്കാതെ മടക്കി അയക്കരുത്, ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരാത്ത ഭക്തജനങ്ങൾ ചുരുക്കമാണ്. ആരെങ്കിലും വരാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വരൂ ഭഗവാന്റെ തിരുസന്നിധിയിൽ, നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരു തറവാട്ടിലംഗങ്ങളെ പോലെ ഒരുമിച്ച് കൂടാം, സന്തോഷം പങ്കിടാം. ന്യൂസ് ഡെസ്ക്, CCV.